ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു മഹാപ്രയാണമായിരുന്നു. രാജ്യത്തിലെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു ധീരമായിട്ടുള്ള പടയോട്ടമായിരുന്നു. ഒരു ഇതിഹാസ തുല്യമായിട്ടുള്ള പരിപാടിയായിട്ടത് മാറി. കാശ്മീരിൽ അത് അവസാനിച്ചപ്പോൾ അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് അതിന്റെ സന്ദേശങ്ങൾ ഇന്ത്യയിലെ ഓരോ വീടുകളിലും എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹാസ്യ ഹാസ്യ ജോഡോ അഭയാൻ എന്ന പരിപാടി കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ള പരിപാടിയുടെ തുടർച്ചയായിട്ടാണ് നടക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഒരു സന്ദേശമുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ടുള്ള മോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള കുറ്റപത്രമുണ്ട്. പിന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഇവിടെ കേരളത്തിലാണെങ്കിൽ ഇടതുമുന്നണിയുടെ ഗവൺമെന്റിനെതിരായിട്ടുള്ള കുറ്റപത്രമുണ്ട്. ഇത് വീടുകളിൽ എത്തിച്ചുകൊണ്ട് പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട. എല്ലാ നേതാക്കളും പ്രവർത്തകരും ഒന്നിച്ചു ചേർന്ന് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പദയാത്രകൾ നടത്തുകയും അതോടൊപ്പം ഭവന സന്ദർശനം നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടിയാണ് ഇതിന്റെ ഭാഗമായി. വരുന്ന 3 മാസക്കാലം ഇന്ത്യയിലുടനീളം ഇതിന്റെ തീവ്രമായ പ്രചരണ പ്രവർത്തനങ്ങളായിരിക്കും, ഈ പരിപാടികളായിരിക്കും. അതാണ് ഹാസ്യഹാസ്യജോഡോ അഭയാൻ എന്ന് പറഞ്ഞ പരിപാടി. അല്ല, ഈ യാത്രയില് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കോൺഗ്രസ് അനുഭാവികൾ മാത്രമല്ലായിരുന്നു, കോൺഗ്രസിന് പിന്തുണക്കുന്നവരും കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും വിശാല രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കോൺഗ്രസ് അനിവാര്യമാണെന്ന് കരുതുന്നവരുമായിട്ടുള്ള എല്ലാ ആളുകളെയും അണിനിരത്താൻ ഇത് കഴിഞ്ഞു. മോദി സർക്കാരിന്റെ ഏറ്റവും കടുത്ത ഭീഷണി ഉണ്ടായിട്ടും ഇതിൽ പങ്കെടുത്തവർക്കെതിരായിട്ടുള്ള ഐ ടി നോട്ടീസ് വന്നിട്ടുണ്ട്, പങ്കെടുത്തവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് വളരെയും. ആ ഭീഷണികളൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികൾ ഒരുപാട് പേര് രാഷ്ട്രീയ വ്യത്യാസമന്യേ ഈ പരിപാടിയിൽ പങ്കെടുത്തു. അതിന്റെ തുടർച്ചയായതുകൊണ്ട് ഒരു സംശയമുണ്ട്. നമ്മൾ ജമ്മുകാശ്മീരിൽ 10 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ടായിരുന്നു, ഉടനീളം പല പ്രതിനിധികളും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ അത് കഴിഞ്ഞ് പാർലമെന്റ് സമ്മേളനം നടന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അദാനി വിഷയത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ടാണ് മോഡിക്കെതിരായിട്ട് ജെ പി എസ് സി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിനകത്ത് പോരാട്ടം നടത്തുന്നത്. അപ്പോൾ രാഷ്ട്രീയം മാറി വരുന്നതിന്റെ സൂചനകൾ ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയായി ഭാരത് ജോഡോ യാത്ര മാറ്റപ്പെട്ടു എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റും. കേരളത്തിലൊരു സവിശേഷമായ ശ്രദ്ധ കൂടി വെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് സി പി എം ഉള്ള സഖ്യമാണ്, അവിടുത്തെ ഒരു ഫലം എന്താകുമെന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്? അതിനകത്ത് സിമ്പിളാണ് കാര്യങ്ങൾ. കേരളത്തിലെ സി പി എമ്മിന് ചിന്ത എപ്പോഴും കോൺഗ്രസ് വിരുദ്ധ വികാരമാണ് അവരുടെ മുന്നേ പ്രയോറിറ്റി, അങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമേ ഉള്ളൂ, ബി ജെ പി ഉയർത്തുന്ന വർഗീയ ഫാസിസമാണ് ഈ രാജ്യത്തെ ഏറ്റവും അപകടമുള്ള കാര്യം. കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം രാജ്യത്തെ എല്ലാവിധ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെയും നമ്മുടെ നാടിന്റെ പൈതൃകത്തെയും കശാപ്പ് ചെയ്യുന്ന ഒരു വല്ലാത്ത രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യയെ അവർ കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിനെതിരായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോജിച്ചുള്ള പോരാട്ടത്തിനാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ മുഖ്യ ശത്രു ബി ജെ പി ആണ്. ആ ബി ജെ പിയെ തോൽപ്പിക്കാൻ എവിടെയൊക്കെ അവസരം കിട്ടുമോ അവിടെയൊക്കെ പറ്റാവുന്നവരുമായിട്ടൊക്കെ കൂട്ടുകൂടുക എന്നുള്ളതാണ്. അതിന്റെ ഫലമായിട്ടാണ് ത്രിപുരയിൽ അത്തരം ഒരു ധാരണ ഉണ്ടായത്. ത്രിപുരയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സി പി എമ്മിന്റെ അക്രമം ഏറ്റുവാങ്ങിയവരാണ്, കോൺഗ്രസിന്റെ എത്രയോ രക്തസാക്ഷികളെ അവരുണ്ടാക്കിയവരാണ്. പക്ഷേ ഇവിടെ വിശാലമായ ലക്ഷ്യം ബി ജെ പിയുടെ ഫാസിസത്തെ തകർക്കുക എന്നുള്ളതായതുകൊണ്ട് അവിടെ ഞങ്ങളുമായി യോജിച്ചാണ്. അവിടെ കോൺഗ്രസും ബി ജെ പി വിരുദ്ധ ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിൽ ഭാഗമാകും. അവിടെ ബി ജെ പി ദയനീയമായി പരാജയപ്പെടും. കേരളത്തിന് പുറത്തുള്ള ഇടങ്ങളിൽ കോൺഗ്രസുമായി തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞല്ലോ ഇതിനകത്ത് കേരളത്തിലെ സി പി എമ്മിനെ എന്നും അവർക്ക് ബി ജെ പി അല്ല ശത്രു, അവർക്ക് കോൺഗ്രസ് ആണ് ശത്രു. അത് അവർ ആലോചിക്കേണ്ടതാണ്. അവർ അടികളി പാലോചിക്കുന്നുണ്ട് പലരും എന്തുകൊണ്ടാണ് അങ്ങനെ രാഷ്ട്രീയം. പക്ഷേ ദേശീയ തലത്തിൽ ഞങ്ങൾ പറഞ്ഞു നേരത്തെ രാഷ്ട്രീയമല്ല, മുൻപ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം ഇന്ത്യയിൽ പ്രധാനം നടക്കുന്നത്. ഇന്ത്യയിൽ മോഡി ഗവൺമെന്റ് സി ബി ഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തിനേറെ പറയുന്നു, ഇലക്ഷൻ കമ്മീഷനെ പോലും അവർ ദുരുപയോഗപ്പെടുത്തുകയല്ലേ. ഈ എല്ലാ ഏജൻസികളും കൂടിയിട്ടാണ്
പ്രതിപക്ഷ പാർട്ടികളെ അവർ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അത് ഭീകരമാണ്. മാത്രമല്ല ചില മാധ്യമങ്ങൾ സ്പോൺസർഡ് മാധ്യമങ്ങൾ ദേശീയ തലത്തിൽ ഉണ്ട്. ഞങ്ങൾ ഇത്രയും വലിയ ഐതിഹാസിക യാത്ര നടത്തിയിട്ട് കാശ്മീരിൽ മഞ്ഞ് പെയ്യുന്ന മഴയിൽ ഇത് യാത്ര സമാപിക്കുമ്പോൾ ഒരു ചരിത്ര സംഭവമായിട്ട് മാറുമ്പോൾ അത് കാണിക്കാത്ത എത്രയോ ദേശീയ മാധ്യമങ്ങളുണ്ട്. അപ്പോൾ മാധ്യമങ്ങളെ പോലും അജണ്ടയുടെ ഭാഗമാക്കുന്ന ഒരു രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. അപ്പൊ പറ്റാവുന്ന എല്ലാവരുമായിട്ടും കൂടണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. തീർച്ചയായിട്ടും കേരളത്തിലെ സി പി എമ്മിനെ കൂടി യെച്ചൂരി ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ആശങ്ക വേണ്ട. കേരളത്തിലെ പുനഃസംഘടനാ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ അത്യാവശ്യം ചർച്ചകളൊക്കെ വേണ്ടിയുള്ളൂ. സി പി എമ്മിനെ പോലെ ഒരു വ്യക്തി തീരുമാനമെടുത്ത് ആ തീരുമാനം താഴെത്തട്ടിലേക്ക് അടിച്ചേൽപ്പിച്ച് നടപ്പിലാക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. എല്ലാവരുമായിട്ടും ചർച്ച ചെയ്യേണ്ടി വരും. അതിന് രണ്ട് മൂന്ന് ദിവസം താമസം എടുത്താലോ ഒരാഴ്ച വൈകിപ്പോയാലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാം ഭംഗിയായിട്ട് സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തിയാക്കും. അല്ല, സർക്കാരിനെതിരായിട്ട് രണ്ടു മൂന്ന് രംഗങ്ങളിൽ സമരം നടക്കുകയാണ്. ഒന്ന് ബഫർ സോണിനെതിരായിട്ടുള്ള സമരം നടക്കുകയാണ്. കേരളത്തിലെ 103 പഞ്ചായത്തുകളെയാണ് ഇത് ബാധിക്കുന്നത്. 72 പഞ്ചായത്തുകളിൽ UDFന്റെ സമരം നടക്കുകയാണ്. അതുകൂടാതെ ഈ ബജറ്റിനെതിരായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം നടക്കുകയാണ്. ഇപ്പോൾ 13-14 നാളെയും മറ്റന്നാളുമായിട്ട് രാപ്പകൽ സമരം 14 ജില്ലകളിൽ നടക്കുകയാണ്. UDFലെ എല്ലാ ഘടകകക്ഷികളും സമരമുഖത്താണ്. ബഹള സംഘടനകളും യുവജന സംഘടനകളും സമരമുഖത്താണ്. സത്യാഗ്രഹം നടത്താൻ മാത്രമേ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് അറിയുള്ളൂ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തിനാണ് 40 പോലീസ് വണ്ടികളുടെ അകമ്പടിയോടുകൂടി നടക്കുന്നത്? ആരെ പിടിച്ചിട്ടാ? സത്യാഗ്രഹം നടത്താൻ സമരം നടത്താൻ മാത്രമേ കേരളത്തിലെ പ്രതിപക്ഷത്തിന് അറിയൂ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഭയചകിതനായി 40 പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കേരളത്തിൽ നടക്കുന്നത്? അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഞങ്ങളത് കർഷകരുടെ പ്രശ്നങ്ങൾ, ഞങ്ങൾ ജനകീയ പ്രശ്നങ്ങളാണ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് സമരം ചെയ്യുന്നത്. CPMനെ പോലെയല്ല. CPM ഓരോ കാലത്ത് ഓരോ കാര്യം പറഞ്ഞ് സമരം ചെയ്യും. ആ സമരത്തിൽ നിന്ന് യൂട്ടേൺ അടിയും. കമ്പ്യൂട്ടറിനെതിരായ സമരം, ട്രാക്ടറിനെതിരായ സമരം, ADBക്കെതിരായിട്ടുള്ള സമരം, TP ശ്രീനിവാസ സാറിന്റെ കരണത്തടിച്ച സമരം, ഇതൊക്കെ തിരിച്ചു വന്നു CPM. ഞങ്ങളതല്ല, ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിന് പിന്തുണ കൊടുത്തു. കർഷക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 7 സെക്ടറുകളിൽ കേരളത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ വരുന്നു. ഞങ്ങളുടെ സമരത്തിന് അതിന്റെ രൂപത്തിന് വ്യത്യാസമുണ്ട്. CPM നടത്തുന്നത് പോലുള്ള അക്രമ സമരങ്ങളല്ല ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങള് വളരെ വളരെ വ്യത്യസ്തമായ സമര രീതിയാണ് കേരളത്തിലെ കോൺഗ്രസ് അവലംബിച്ചിട്ടുള്ളത്. ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ട് സംസ്ഥാനത്ത് ആകമാനം നടക്കുന്ന സമരമാണ്. ഇപ്പൊ KPCC ആഹ്വാനം ചെയ്ത സമരം 7-ാം തീയതി 14 ജില്ലകളിൽ നടന്നു. ഇപ്പൊ UDF അതിന്റെ തുടർച്ചയായിട്ടുള്ള UDFന്റെ സമരം നാളെയും മറ്റന്നാളും നടക്കും. സമരമാണ് കേരളത്തിൽ നടക്കുന്നത്, ഒരു സംശയമില്ല. നികുതി ബഹിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ ഇന്നലെ കൂട്ടുമുട്ടുന്ന സാഹചര്യം അത് നിങ്ങൾ ഉണ്ടാക്കിയ വാർത്തയാണ്. ഞാൻ കോട്ടയത്ത് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ KPCC പ്രസിഡന്റ് ഇങ്ങനെ പത്രസമ്മേളനം നടത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയുന്നില്ല. അതേ സമയത്താണ് അദ്ദേഹം അവിടെ പത്രസമ്മേളനം നടത്തുന്നത്. ഞങ്ങൾ രണ്ടും ഒരേ അഭിപ്രായമാണ് ഇന്നലെ പറഞ്ഞത്. അത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ നികുതി ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞൊരു തീരുമാനമെടുത്തു. അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ്, പരിഹസിച്ചുകൊണ്ടാണ് KPCC പ്രസിഡന്റ് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയത്. അത് ഇന്നലെ അദ്ദേഹവും ഞാനും ഒന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ രണ്ടാണെന്നും പറഞ്ഞതാണ് കൊടുത്തത്. അല്ല, അത് കളിയാക്കിയാണല്ലോ പറഞ്ഞത്. അത് സമരമാർഗത്തെ പറ്റിയാണെങ്കിൽ അത് KPCC പ്രസിഡന്റ് പറയും. അങ്ങനെ സമരം ചെയ്യും, പാർട്ടി സമരം ചെയ്യുന്നുണ്ടോ എന്ന് UDF അല്ലല്ലോ പറയണത്. പാർട്ടി സമരം ചെയ്യുന്നുണ്ടോ എന്ന് KPCC പ്രസിഡന്റ് അവരുടെ അദ്ദേഹം പറയും. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഒന്നാണ്. അത് ഞാൻ അദ്ദേഹത്തോട് ആലോചിച്ചിട്ടാണ്, ഞങ്ങൾ തമ്മിൽ പരസ്പരം ആലോചിച്ചിട്ടാണ്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ നിങ്ങൾ തർക്കമാണെന്ന് പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിക്കുകയാണ് അത് കണ്ട്. അത് വെറുതെ നിങ്ങൾക്ക് വേറെ ജോലിയില്ല, ഇഷ്ടംപോലെ ജോലിയോ CPM ഉണ്ടല്ലോ. അതായത് ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ബജറ്റിൽ നീക്കി വെച്ച പൈസ 1 രൂപ പോലും ചെലവഴിച്ചില്ല രണ്ടാം പിണറായി സർക്കാർ. ന്യൂനപക്ഷ ക്ഷേമത്തെ കുറിച്ച് പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്നാണ് ഇത്തരം വീഴ്ചയൊരു ഗുരുതര വീഴ്ചയാണ്. അതെല്ലാം ഗുരുതര വീഴ്ചയാണ്. കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന നിരവധി കാര്യങ്ങൾക്ക് ഇപ്പോൾ സാക്ഷരതാ പ്രേരക ആത്മഹത്യ ചെയ്തു. 6 മാസമായി സാക്ഷരതാ പ്രേരകന്മാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? ഈ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്കുകൾ വഴി എത്തിക്കുന്നവർക്ക് 14 മാസമായിട്ട് ശമ്പളം കൊടുത്തിട്ടില്ല.
ഈ തളർന്നു കിടക്കുന്ന ആളുകൾക്ക് വീട്ടിൽ പരിചരിക്കുന്നവർക്ക് ആശ്വാസ കിരണം എന്നുള്ളൊരു പെൻഷൻ ഉണ്ട്. അത് 14 മാസമായിട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പറയാണ് കേരളത്തിലെ കണക്കിണിയില്ല. ഇന്നലെ കളമശ്ശേരിയിൽ സമരം നടത്തിയ പെൺകുട്ടിയെ ഈ പുരുഷ പോലീസുകാരാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, സമരം ചെയ്യുന്നത് ഈ സർക്കാരിന് എതിരായിട്ടുള്ള സമരമാണ്. അത് മാവോയിസ്റ്റുകളാണ് അർബൻ നക്സലൈറ്റുകളാണ് എന്ന് പറയുന്ന ആളാണ് മുഖ്യമന്ത്രി. ഒരു കെ എസ് യുക്കാരിയായ ഒരു പെൺകുട്ടിയെ കളമശ്ശേരിയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തോളിൽ പിടിച്ച് വലിക്കുകയും അതുപോലെ അവളെ മർദ്ദിക്കുകയും അസഭ്യമായ വാക്കുകൾ പറയുകയും ചെയ്യും, അതിന് നടപടിയെടുത്തേ മതിയാവും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ മാർഗ്ഗാലയക്കും. ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് റോഡിലിറങ്ങി സമരം ചെയ്യാൻ പറ്റില്ല, അവരെ പോലീസ് ആക്രമിക്കും, പുരുഷ പോലീസ് ആക്രമിക്കും എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കുന്ന പ്രശ്നമില്ല.